ലോല മേഖലകളായി പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടുന്ന അഞ്ച് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഇന്ന് കോൺഗ്രസിന്റെ ഹർത്താലാണ് അരുവാപുലം അരുവാപുലം ചിറ്റാർ സീതത്തോട് പെരുന്നാട് തണ്ടിത്തോട് വടശ്ശേരിക്കര പഞ്ചായത്തുകളിലും വിജുചിറ പഞ്ചായത്തിലുൾപ്പെട്ട കൊല്ലമുള വില്ലേജിലുമാണ് പന്ത്രണ്ട് മണിക്കൂർ പ്രതിഷേധം വൈകുന്നേരം വരെ നീളുന്ന ഹർത്താലിൽ നിന്നും പാൽ പത്രം വിവാഹ ആവശ്യയാത്രകൾ ആശുപത്രികൾ മെഡിക്കൽ സ്റ്റോറുകൾ എന്നിവ ഒഴിവാക്കിയിട്ടുള്ളതായി ഡി സി നേതൃത്വം അറിയിച്ചു കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഇന്ന് പരിശോധന നടത്തും ആശുപത്രിയിൽ നിന്ന് പ്രതി ചാടിപ്പോയ സംഭവത്തിലാണ് പരിശോധന അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും വേണ്ടത്ര ജീവനക്കാരില്ലാത്തതും പരിഹരിക്കണമെന്ന് ഡോക്ടർമാർ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്ത തീരുമാനം പിൻവലിക്കണമെന്നും കെ ആവശ്യപ്പെടുന്നു അറ്റകുറ്റപ്പണികൾക്കായി വൈക്കം റോഡ് കുപ്പന്തറ സ്റ്റേഷനുകൾക്കിടയിലെ കടുത്തുരുത്തി റെയിൽവേ ലെവൽ ക്രോസിംഗ് ഗേറ്റ് ഇന്ന് രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെ അടച്ചിടുമെന്ന് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് അറിയിച്ചു രാഹുൽ ഗാന്ധി ഇന്ന് പഞ്ചാബിലെത്തുകയാണ് കൊല്ലപ്പെട്ട കോൺഗ്രസ് നേതാവും ഗായകനുമായ സിദ്ദു മൂസേവാലയുടെ വീട് രാഹുൽ ഗാന്ധി സന്ദർശിക്കും മൻസാ ജില്ലയിലുള്ള മൂസ ഗ്രാമത്തിൽ രാഹുൽ ഗാന്ധി രാവിലെ മുപ്പതിനെത്തും പഞ്ചാബിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അനുഗമിക്കും നേരത്തെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മൻ കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ മുസേവാലയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരുന്നു മുസേവാല കൊല്ലപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധി ലണ്ടൻ സന്ദർശത്തിലായിരുന്നു സന്ദർശനം പൂർത്തിയാക്കി രാഹുൽ കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ തിരിച്ചെത്തിയത് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ബംഗാൾ സന്ദർശനം ഇന്ന് ആരംഭിക്കും സന്ദർശനത്തിനിടയിൽ സംസ്ഥാനത്ത് നിന്നുള്ള പാർട്ടിയുടെ എം പിമാർ എം എൽ എ എന്നിവരുമായി നദ്ദ കൂടിക്കാഴ്ച നടത്തും ബാബുൽ സുപ്രിയോ അർജുൻ സിംഗ് ജോയ് പ്രകാശ് മജുംദാർ തുടങ്ങി പാർട്ടിയുടെ പല മുതിർന്ന നേതാക്കളും സമീപകാലത്ത് തൃണമൂൽ കോൺഗ്രസിലേക്ക് കൂറുമാറിയിരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ ബിജെപി നേതാക്കൾ തങ്ങളുടെ പാർട്ടിയിൽ ചേരുമെന്ന് തൃണമൂൽ കോൺഗ്രസ് അവകാശപ്പെട്ടിരിക്കുന്നതിനിടയിലാണ് നദ്ദയുടെ ബംഗാൾ സന്ദർശനം ആണവായുധ വാഹകശേഷിയുള്ള ദീർഘദൂരം മിസൈൽ അഗ്നി ഫോർ ഇന്ത്യ വീണ്ടും വിജയകരമായി പരീക്ഷിച്ചു നാലായിരം കിലോമീറ്റർ ദൂരത്തേക്ക് ഒരു ടൺ ആണവയുദ്ധ സാമഗ്രികൾ എത്തിക്കാൻ ശേഷിയുള്ള മിസൈലാണിത് ഒഡീഷ തീരത്തെ ഡോക്ടർ അബ്ദുൾ കലാം ദ്വീപിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് തിങ്കളാഴ്ച രാത്രി ഏഴ് മുപ്പതോടെയായിരുന്നു വിക്ഷേപണം പരീക്ഷണം പൂർണ്ണ വിജയമായിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കൊല്ലത്തെ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരതാ ജില്ലയാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി സിറ്റിസൺ ക്യാമ്പയിൻ്റെ കൊട്ടാരക്കര ബ്ലോക്ക് തല ഉദ്ഘാടനം ഇന്ന് നടക്കും രാവിലെ പത്ത് മുപ്പതിന് സ്വരാജ് പുരസ്കാർ ഓഡിറ്റോറിയത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിക്കും പരിപാടിയുടെ ഭാഗമായി രാവിലെ പത്ത് മണിക്ക് കൊട്ടാരക്കര ഗാന്ധിമുക്കിൽ നിന്നും ഭരണഘടനാ സന്ദേശ റാലിയും നടക്കും പത്തനംതിട്ട മെഴുവേലി ഗവൺമെന്റ് വനിതാ ഐ ടി ഐയിൽ ഡ്രാഫ്റ്റ്സ്മെൻ സിവിൽ ട്രേഡിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലെ ഒഴിവിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നു മുഖാമുഖം പത്തര രാവിലെ പതിനൊന്നിനാണ് നടക്കുക ഡ്രാഫ്റ്റ്സ്മെൻ സിവിൽ ട്രേഡിൽ എൻ ടി സിയും മൂന്ന് വർഷ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ എൻ എ സിയും ഒരു വർഷ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ട്രേഡിൽ ഡിഗ്രി ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം വിശദവിവരങ്ങൾക്ക് പൂജ്യം നാല് എന്ന നമ്പറിൽ ബന്ധപ്പെടാം പത്തനംതിട്ടയിൽ വനിതാ കമ്മീഷൻ സിറ്റിംഗ് ജൂൺ എട്ടിന് നടക്കും പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് സിറ്റിംഗ് നടക്കുക രാവിലെ പത്തിന് തന്നെ ആരംഭിക്കും സ്റ്റുഡൻസ് യൂണിയന്റെ പങ്കാളിത്തത്തോടെ സ്റ്റാഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ചന്ദനത്തോപ്പ് സർക്കാർ ഐ ടി ഐയിൽ ഇന്ന് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ട്രെയിനുകൾ ജീവനക്കാർ ജീവനക്കാരുടെ മക്കൾ തുടങ്ങിയവരുടെ കലാസൃഷ്ടികൾ ഉൾപ്പെടുത്തി ചിത്ര പ്രദർശന ശില്പശാല നടത്തും പൂജ്യം നാല് ഏഴ് നാല് രണ്ട് ഏഴ് ഒന്ന് രണ്ട് ഏഴ് എട്ട് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാം കൊല്ലം ബിത്തിക്കര ഐ സി ഡി എസ് പ്രോജക്ടിന്റെ പരിധിയിലുള്ള കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിലെയും പരവൂർ മുനിസിപ്പാലിറ്റിയിലെ മംഗണവാടി കുട്ടികൾക്ക് പാൽ മുട്ട വിതരണം ചെയ്യുന്നതിന് ടെൻഡർ ക്ഷണിച്ചു ജൂൺ എട്ടിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പായി ടെൻഡർ സമർപ്പിക്കണം വിശദമായ വിവരങ്ങൾക്ക് ഇത്തിക്കര ബ്ലോക്ക് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഇത്തിക്കര ഐ പ്രോജക്ട് ഓഫീസിൽ ബന്ധപ്പെടാം കൊല്ലം നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ നാൽപ്പത്തിയെട്ട് അങ്കണവാടികളിൽ ആഴ്ചയിൽ രണ്ട് ദിവസം രാവിലെ പത്ത് മണിക്ക് മുമ്പായി പാൽ വിതരണം ചെയ്യുന്നതിന് ബിൽമ അംഗീകൃത സൊസൈറ്റി ക്ഷീര കർഷകർ എന്നിവരിൽ നിന്നും അഞ്ച് മാസത്തേക്ക് കൊട്ടേഷൻ ക്ഷണിച്ചു കൊട്ടേഷൻ ജൂൺ പത്തിന് മുമ്പായി സൂപ്പർവൈസർ ഐ സി ഡി നെടുമ്പന ഗ്രാമപഞ്ചായത്ത് വിലാസത്തിൽ സമർപ്പിക്കണം ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കോട്ടയം ബിസിഎം കോളേജിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മുതൽ ഭക്ഷ്യസുരക്ഷാ ദിനാചരണം സംഘടിപ്പിക്കും പ്രിൻസിപ്പൽ സ്റ്റെഫി തോമസ് അധ്യക്ഷത വഹിക്കും ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അലക്സ് കെ ഐസക് മുഖ്യ സന്ദേശം നൽകും കോളേജ് വിദ്യാർത്ഥികൾക്കായി ആരോഗ്യകരമായ ഭക്ഷണം തയ്യാറാക്കാനുള്ള മത്സരവും സംഘടിപ്പിക്കും ലോക ഭക്ഷ്യസുരക്ഷാ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംഘടിപ്പിക്കുന്ന ദേശീയ സെമിനാർ ഇന്ന് നടക്കും തിരുവനന്തപുരത്തെ ഹോട്ടൽ ഗ്രാൻഡ് ചൈത്രത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സെമിനാർ ഉദ്ഘാടനം ചെയ്യും ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലെ പ്രമുഖർ ക്ലാസ് എടുക്കും ഭക്ഷ്യസുരക്ഷാ ദിനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു ജൂൺ പതിനഞ്ചിന് തൈക്കാട് ഭക്ഷ്യസുരക്ഷാ ഭവനിലാണ് പരിപാടി നടക്കുക നാല് മുതൽ വരെയും എട്ട് മുതൽ പന്ത്രണ്ട് വരെയുമുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കായി രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ഓരോ വിഭാഗത്തിലെയും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡുകളും ലഭിക്കും സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടറായ പ്രൊഫസർ എ ജി ഒലീന ഇന്ന് ചുമതലയേൽക്കും തിരുവനന്തപുരം എം ജി കോളേജിൽ മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായി വിരമിച്ച പ്രൊഫസർ ഒലീന വർഷം സംസ്ഥാനത്തെ വിവിധ എൻഎസ്എസ് കോളേജുകളിൽ അധ്യാപികയായിരുന്നു ഈ വർഷത്തെ സ്വകാര്യ ഹജ്ജ് തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള പ്രത്യേക വാക്സിനേഷൻ ക്യാമ്പ് നാളെ രാവിലെ ഒൻപത് മണി മുതൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടക്കും സ്വകാര്യ ഹജ്ജ് തീർത്ഥാടകർ വാക്സിനേഷൻ കൃത്യമായി ലഭിച്ചുവെന്ന് ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സർക്കാർ വകുപ്പുകളിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ജൂലൈ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ മൂന്ന് മാസത്തെ പ്രത്യേക ഫയൽ തീർപ്പാക്കൽ യജ്ഞം നടത്തും ഫയലുകൾ തീർപ്പാക്കാൻ കഴിഞ്ഞ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചിരുന്നു ഫയൽ തീർപ്പാക്കാൻ ആവശ്യമെങ്കിൽ അദാലത്തുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി ആന്റണി രാജു അറിയിച്ചു കൊച്ചിയിൽ നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയൽ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡും ദേശീയ വ്യവസായ ഇടനാടി വികസന കോർപ്പറേഷനും ചേർന്നാണ് ഭാവിയിലേക്കായി നിക്ഷേപിക്കാമെന്ന പേരിൽ നിക്ഷേപകരുടെ സംഗമം സംഘടിപ്പിച്ചത് ബംഗളൂരു കൊച്ചി വ്യവസായ ഇടനാഴി നീട്ടണമെന്നാവശ്യം മന്ത്രി പി രാജീവ് കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ വെച്ചു വ്യവസായ ഇടനാഴി തിരുവനന്തപുരത്തേക്കും നീട്ടണമെന്നായിരുന്നു മന്ത്രിയുടെ അഭ്യർത്ഥന